നമസ്കാരം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ ദിനം ആഘോഷിച്ച് കിസാൻ മോർച്ച കർഷക നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ജനങ്ങളും. ദില്ലിയിലെ പ്രതിഷേധ സ്ഥലങ്ങളിൽ സമരങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. എന്നാൽ ഒരു പ്രതിഷേധ ആഘോഷം നടക്കുന്നത് ഇത് ആദ്യമായാണ്. ദില്ലിക്ക് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതാ കർഷകരും മറ്റ് സ്ത്രീകളും വനിതാ ദിനത്തിൽ പ്രതിഷേധ സ്ഥലങ്ങളിലേക്ക് വലിയ തോതിൽ മാർച്ചുകൾ നടത്തി. ഇതിനർത്ഥം ലോകത്തെവിടെയും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒത്തുചേരലിനാണ് ദില്ലി അതിർത്തി സാക്ഷ്യം വഹിച്ചത്. സ്ത്രീകൾക്കിടയിലും ലിംഗസമത്വത്തെ പിന്തുണയ്ക്കുന്ന പുരോഗമന വ്യക്തികൾക്കും സംഘടനകൾക്കുമിടയിൽ ഇത്തരത്തിലുള്ള ഒത്തുചേരലിനുള്ള ആഗോള താല്പര്യം കാരണം ഈ ദിവസത്തെ പരിപാടി ലോകമെമ്പാടും ശ്രദ്ധേയമായി. കിസാൻ സംഘടനകൾ ആസൂത്രണം ചെയ്ത ആഘോഷങ്ങളുടെ ഫോർമാറ്റും പ്രത്യേക പ്രശംസ അർഹിക്കുന്നതാണ്. സമരം നടക്കുന്ന വിവിധ പ്രതിഷേധ സൈറ്റുകളിലെ വേദി സ്ത്രീകൾ തന്നെ നിയന്ത്രിച്ചു. കൂടാതെ ആ ദിവസത്തെ പ്രധാന പ്രഭാഷകരും പ്രാഥമികമായി സ്ത്രീകൾ തന്നെയായിരുന്നു. ആഘോഷത്തിന്റെ ആശയവും പ്രഖ്യാപന രീതിയും സൂചിപ്പിക്കുന്നത് ഈ സുപ്രധാന പോരാട്ടത്തിൽ സ്ത്രീകൾ വഹിച്ച സംഭാവനകളെ അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകത കിസാൻ മോർച്ച നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രസ്ഥാനത്തിനും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായുള്ള പ്രസ്ഥാനം ഉൾപ്പെടെ ഈ പങ്കാളിത്തം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 40,000 സ്ത്രീകൾ പ്രതിഷേധ സ്ഥലങ്ങളിൽ സഭയുടെ ഭാഗമായി. ഏറ്റവും വലിയ വനിതാ വിഭാഗമുള്ള ഭാരതീയ കിസാൻ യൂണിയൻ വനിതാ പ്രതിഷേധക്കാരെ കടത്തിവിടുന്നതിനായി 500 ബസ്സുകൾ, 600 മിനി ബസ്സുകൾ, 115 ട്രക്കുകൾ കൂടാതെ 200 ചെറിയ വാഹനങ്ങൾ എന്നിവ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഗായിക റിഹാന, പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൻബർഗ്, US വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ മരുമകൾ നിയമപ്രവർത്തകയുമായ മീന ഹാരിസ്, ഹോളിവുഡ് ചലച്ചിത്ര നടി സൂസൻ സരണ്ടൻ, UN മനുഷ്യാവകാശ മേധാവി മിഷേൽ ബാച്ച്ലെറ്റ്, UK ഗ്രീൻ പാർട്ടി പാർലമെന്റ് അംഗം കരോലിൻ ലൂക്കാസ് തുടങ്ങിയവരെല്ലാം BJP സർക്കാർ കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷകരുടെ പ്രതിഷേധത്തിന് ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ദേശീയമായും ആഗോളതലത്തിലും പ്രത്യേക ശ്രദ്ധ ആകർഷിച്ച ഈ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ വശം, പങ്കെടുക്കുന്ന സ്ത്രീകൾ പ്രത്യേകമായി സ്ത്രീകളെക്കാൾ മുഴുവൻ സമൂഹത്തെയും ആശങ്കപ്പെടുത്തുന്ന വിഷയങ്ങളിൽ പങ്കെടുക്കുന്നു എന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ 2 വനിതാ പ്രവർത്തകരുടെ സംഭാവന നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. നവദീപ് കൗറും ദിശ രവിയും. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ആവശ്യപ്പെട്ട് നവദീപ് കൗർ പുരുഷ വനിതാ വ്യവസായ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ഈ സംഘടനയിൽ നേതൃത്വ പാഠവും ഏറ്റെടുക്കുകയും ചെയ്തു. കർഷകരുടെയും തൊഴിലാളികളുടെയും പോരാട്ടങ്ങൾ തമ്മിൽ ഒരു സാമ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കർഷകരുടെ പ്രസ്ഥാനത്തെ പിന്തുണച്ച് 1,000,000 വ്യവസായ തൊഴിലാളികളുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഈ റാലിക്ക് നേതൃത്വം നൽകുന്നതിൽ അവർ ഉയർന്ന രാഷ്ട്രീയ ബോധം പ്രകടിപ്പിച്ചു. ഹരിയാനയിലും കേന്ദ്രത്തിലെയും BJP സർക്കാരുകളെ ഈ സംഭവ വികാസം കൂടുതൽ ഭയപ്പെടുത്തി. ഇന്ത്യൻ തൊഴിലാളികളും കൃഷിക്കാരും തമ്മിലുള്ള സഖ്യത്തെക്കാൾ വലിയ വെല്ലുവിളിയും ഭീഷണിയും BJPക്ക് ഉണ്ടാകില്ല. ഈ ഭയമാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ നവദീപ് കൗറിനെ അറസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കൗറിനെ കുറിച്ചുള്ള മീന ഹാരിസിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര ദേശീയ തലത്തിൽ പിന്തുണ വർദ്ധിപ്പിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ വളരെ വേഗത്തിൽ അവളെ മോചിപ്പിക്കാൻ ഈ സർക്കാർ നിർബന്ധിതരായി. ഈ കേസിലെ സർക്കാരിന്റെ പെരുമാറ്റത്തെ മുൻകാലങ്ങളിലെ അഭിഭാഷക സുധാ ഭരദ്വാജ് പോലുള്ള മറ്റ് വനിതാ പ്രവർത്തകരോടൊപ്പം വളരെ മോശമായി പെരുമാറിയതുമായി താരതമ്യം ചെയ്താൽ കർഷകരുടെ പ്രതിഷേധത്തിന് പിന്നിലെ ബഹുജന പ്രസ്ഥാനത്തിന്റെ ശക്തിയാണ് ഇതെന്നും വ്യക്തമാണ്. സ്ത്രീകളെ കുറിച്ചുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ബോധവാന്മാരാണെങ്കിലും വലിയ സാമൂഹിക പ്രശ്നങ്ങളുമായി അവരെ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ തലമുറ വനിതാ പ്രവർത്തകരുടെ ആവിർഭാവവും ദിശാരവിയുടെ കേസ് പ്രകടമാക്കുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തൻബർഗിന്റെ ആക്ടിവിസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആഗോള പരിസ്ഥിതി പ്രസ്ഥാനം എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം ഒരു തലത്തിലും മുൻപും മറ്റൊരു പ്രസ്ഥാനം കണ്ടിട്ടില്ലാത്ത അളവിലും നമ്മൾ കണ്ടു.